തന്നെ ആശ്രയിക്കുന്ന രോഗിയെ വിട്ട് ഡോക്ടർമാർ പണം സമ്പാദിക്കുന്നതിനോളം വലിയ അധാർമികത മറ്റൊന്നുണ്ട്. മരുന്ന്, ആരോഗ്യ ഉപകരണ കമ്പനികൾ കൊടുക്കുന്ന വിദേശയാത്ര ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ കൈപ്പറ്റി രോഗിയെ ചൂഷണം ചെയ്യാൻ കമ്പനികളെ സഹായിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചാണ് പറയുന്നത്. ഈ അഴിമതി അവസാനിപ്പിക്കാൻ സർക്കാർ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മെഡിക്കൽ ഉപകരണ കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശങ്ങളും വിജയിക്കാനിടയില്ല. ആരോഗ്യരംഗത്തെ അധാർമികതയുടെ ഇടനിലക്കാരായ ഇത്തരം ഡോക്ടർമാർ നമ്മുടെ സംസ്ഥാന സ്വകാര്യ ആശുപത്രികളിൽ മാത്രമല്ല, അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി രാജ്യമൊട്ടാകെ നടക്കുന്ന സമര മുന്നണികളിലുമുണ്ട്. മരുന്നായാലും ഉപകരണങ്ങളായാലും അവയുടെ നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിൽ നിന്നും പണം കൈപ്പറ്റുന്ന ഡോക്ടർമാരുടെ കൂറ് ആരോടായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. വില കൂടിയ മരുന്നുകളും ഉപകരണങ്ങളും ചിലപ്പോഴൊക്കെ അത്ര ആവശ്യമില്ലാത്ത മരുന്നുകളും പരിശോധനകളും ഒക്കെ കുറിക്കുമ്പോഴും രോഗിയുടെ മുഖത്തേക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ നോക്കാൻ കഴിയുന്നവർ ആതുര സേവനത്തിന്റെ പരിണാമത്തിലെ പുതിയ വർഗ്ഗങ്ങളാണ്. അവർ കമ്പനികളിൽ നിന്നും രോഗികളിൽ നിന്നും കൈപ്പറ്റുന്നതിനൊന്നും കണക്കില്ല, കള്ളപ്പണക്കാരെന്ന് ആക്ഷേപിക്കപ്പെടുന്നുമില്ല. മരുന്ന് കമ്പനികളെയും ആരോഗ്യ ഉപകരണ വ്യവസായികളെയും ഡോക്ടർമാരെയും നിയന്ത്രിച്ച് വൻ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ ശുദ്ധീകരിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ സർക്കാരിനുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ശമ്പളത്തിനൊപ്പം മരുന്നുപകരണ കമ്പനികളിൽ നിന്നും രോഗികളിൽ നിന്നും പണം വാങ്ങാനും അതേസമയം സേവനമാണ് ചെയ്യുന്നതെന്നും പറയാൻ ഡോക്ടർമാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, ഡോക്ടർമാരുടെ അധാർമികതയുടെ കാര്യം വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തെരുവിലോ കാണാത്ത ഡോക്ടർമാരുടെ സംഘടനകളെ കുറിച്ചാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത ഡോക്ടർമാരുമുണ്ട്, പക്ഷെ അവരുടെ നിശബ്ദതയും അഴിമതിക്കാരെ ഒട്ടും ശല്യപ്പെടുത്തുന്നില്ല.